പെയിൻ അടപ്പി അമ്മ ബാക്കിന്റെ മേലെ പട്ടി പിടിച്ചിട്ട് ആ ചീര ബാഗ് എടുത്ത് തോട്ടിൽ പോയി തോട്ടിലോ ആ തോട്ടിൽ എന്തിനെ എനിക്ക് ഞാനൊന്ന് നോക്കട്ടെ വെള്ളത്തില് ഒഴിച്ചിട്ട് അതിന് തുണി അതിലേക്ക് അപ്പൊ എനിക്ക് ബാഗാണ് തിരുമ്പാള്ളത് എനിക്ക് കുറച്ച് കൊറേ ആൾക്കാരൊക്കെ കാണാനൊക്കെ പോവാനൊക്കെ ഉണ്ട് വരുന്ന മാസം ഏട്ടോ ഒന്ന് പോവാനുണ്ട് ഞാന് കോട്ടയത്തോ അപ്പൊ അതിനൊക്കെ ഒന്ന് പോയിട്ടൊന്ന് മിന്നി തിളങ്ങാനൊക്കെ ഉണ്ട് അപ്പൊ ഇത് എടുത്തിട്ട് നമുക്ക് കഴുകല്ലേ വേണ്ടാവൂലേ നല്ല മണമൊക്കെ ചൊറുക്കുള്ള സാധനല്ലേ അപ്പൊ ഞാനിതൊന്ന് കൊണ്ടുപോയി നോക്കട്ടെ കേട്ടോ എന്നാ ശരി ഞാൻ പോയാരാം ബാഗൊക്കെ കൈക്ക് മിന്നി തിളങ്ങിട്ട് വേണം നമുക്ക് അബാധിലേ 12-ാം തീയതി December 12 നമുക്ക് 12-ും 13-ും 13-ാം തീയതി നല്ല അടിച്ച് പൊളിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ ഒന്ന് കൈകി മിനുക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊന്നും നോക്കാൻ ഈ ബാഗ് ഞാൻ എങ്ങനെ പിടിച്ച് കൊണ്ടുപോവുക ഞാൻ ആദ്യമായിട്ടാണ് ഈ ബാഗ് ഉപയോഗിക്കുന്നത് ഇതെങ്ങനെ പിടിക്കുക ഞാൻ നോക്കിയോട്ടെ ഇതിങ്ങനെ പിടിച്ച് നടന്നാലോ അതെ ഇത് ഇങ്ങനെ പിടിച്ച് നടന്നാലോ വേണ്ട വേണ്ട ഇത് ഇങ്ങനെ പിടിച്ച് നടക്കുക ഓ ഇങ്ങനെ ഇട്ട് നടന്നാലോ അല്ല വേണ്ട ഇങ്ങനെ ഇട്ട് നടക്കുക ഏതെങ്കിലും സ്റ്റൈലിലാക്കി നടന്നാലേ കാര്യമുള്ളൂ ആ മുട്ട എന്നെ പ്രതീക്ഷിച്ച് നിൽക്കും എങ്ങനെയൊക്കെ എന്നെ താത്തി കെട്ടാന്ന് വെച്ചിട്ട് മൂപ്പര് മുന്നിൽ കുറച്ച് നിൽക്കണമെങ്കിൽ കുറച്ച് പത്രാസൊക്കെ കാട്ടിയാലേ കാര്യം നടക്കുള്ളൂ ആ ഇതെങ്ങനെങ്കിലും നിട്ട് നമുക്ക് ചൊറുക്കായിട്ട് വേണം പോകാം 12-ാം തീയതി അബാദിലെ അജാതി പരിപാടിയായി യൂട്യൂബേഴ്സിന് നടക്കുന്നത് ഇതിനൊരു കോല അടയടയോ ഉണ്ടായിരുന്നല്ലോ ഇതിപ്പോൾ എങ്ങനെയപ്പോൾ ചെയ്യുക ദുബായിൽ നിന്ന് കിട്ടിയ കൊണ്ടുവന്ന ബാഗ ഇതിൻ്റെ ഒരു കോലാരടയോ കുളിച്ചാതെ കിട്ടി ഈ കോല് ഉരുട്ടിട്ടുരുട്ടി നടന്നാലോ എങ്ങനെങ്കിലും ഒന്ന് നടക്കണം കാരണം 12-ാം തീയതി നമ്മുടെ ടീമിൻ്റെ പരിപാടിയാണ് അബാദ് വിസ്പറിങ് ഫാമിൽ വെച്ചിട്ട് അത് കലക്കി നമ്മൾ അടിച്ച് പൊളിച്ചിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ ഓഹ് ആ ദിവസം ഒന്ന് വരാൻ നല്ല റീനായി ചെന്ന് പതിവില്ലാതെ തോട്ടില് ഡാൻസ് കളിച്ചോണ്ട് എന്താ അത് ബാഗോ അവിടെ മൂല കിടന്ന ബാഗൊക്കെ വളർത്തുന്നോന്ന് എന്താ പരിപാടി എന്താ സംഭവം അതെ റിജേട്ടാ ഞാൻ ഈ പൊരി വെയിലത്ത് വന്ന എന്താ അറിയോ നമുക്ക് ഡിസംബർ മാസത്തിൽ പോവല്ലേ ടൂറ് പോവല്ലേ അതിന് വേണ്ടിട്ട് ബാഗൊക്കെ കഴുകാണ് ഞാൻ നമ്മളെ അബാദിലൊക്കെ പോവല്ലേ ചെയ്യുന്നത് അപ്പൊ കുറച്ച് പത്രോസ് ഇറങ്ങാന്ന് ചോദിച്ചു അപ്പൊ ഈ ബാഗ് ഞാനേ തട്ടുമ്പുറത്ത് നിങ്ങൾ പണ്ട് ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവന്ന ബാഗില്ലേ അതായത് അപ്പൊ ഞാൻ ഇത് എങ്ങനെ പിടിച്ച് പോണം കാരണം ആദ്യമായിട്ട് ഈ ബാഗ് എന്താ അമേരിക്കയോ ഇംഗ്ലണ്ടോ എന്തോ പേരാ ടൂറിസ്റ്റ് അമേരിക്ക അപ്പൊ ഈ ബാഗ് ഞാൻ ആദ്യമായിട്ടാ പിടിക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ ഇട്ടിട്ട് പോണ് അത് ഇങ്ങനെ ഇടടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് നടക്കണോന്നുള്ള ആശങ്കയില് ഞാൻ ഇങ്ങനെ നിൽക്കാണ് അപ്പൊ ഇത് കുഴപ്പമില്ല കുറച്ച് പൊടി ഇതൊക്കെ ഉള്ളു ഇത് നമ്മൾ കഴുകി നമ്മുടെ ആ ഡിറ്റർജൻറ് ലിക്വിഡാ ചെക്ക ഡിറ്റർജൻറ് ലിക്വിഡൊക്കെ ഇട്ടിട്ട് കഴുകിയല്ലേ അമ്മ മിന്നിത്തിളങ്ങും മിന്നിത്തിളങ്ങും എന്നിട്ട് വേണം ആ മുട്ടേൻ്റെ മുന്നിൽ ഒരു പത്രാസ് കാട്ടിയിട്ട് എനിക്ക് പോവേ അതിന് വേണ്ടി വന്നേ
അല്ല ഈ ഡിസംബർ അബാദിൽ എന്തോ ഒരു ചെറിയ പരിപാടി ഇല്ലേ? അതിന് ഇങ്ങനെ കളിക്കാണ്ടോ സംഭവം? എന്താ റിജേട്ടാ, വാട്സപ്പ് ഗ്രൂപ്പ് അത് ഇതെന്നൊന്നും പറഞ്ഞിട്ട് എന്നെ കളിയാക്കരുത് റിജേട്ടാ. ഇവിടെ നാട്ടുകാർക്കാണ് ഇങ്ങനെ തീരുമാനൊക്കെ വന്ന് കണ്ട ഐജി മോശമായി. എനിക്ക് വേണം ബാഗ് ഒന്നോ രണ്ട ഞാൻ പിടിച്ചിട്ടില്ലേ. ഏത് കാലത്ത് ഞാൻ ഒഴിവാക്കിയ ബാഗല്ലേ? ഒഴിവാക്കി മൂലയിലിട്ട് ഒരുപാട് കാലാ മൂലയിൽ ചളിയും പൊടി നിറഞ്ഞിരിക്കണ ബാഗ് എത്ര ഉണ്ടടാ? അതെടുത്ത് പോയാ പോരെ. ഇതെന്താ ബാഗിന് ഇത്ര പ്രത്യേകത? ഒരു സാധാരണ യൂട്യൂബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പരിപാടിക്ക് ഇങ്ങനെയൊക്കെ ഈ ബേജറായി ജവറാക്കി പോവാൻ എന്താള്ള പരിപാടി? ഞാൻ ആലോചിച്ചു കായലും കൂടുതൽ നമ്മളെ ഇടയ്ക്ക് എന്തൊക്കെ പരിപാടിക്ക് പോണ്. ഇതൊരു ചെറിയ പരിപാടി വേണ്ടിയിട്ടാണ് ഈ ഇത് ഇത്രയും ഇതൊക്കെ ആക്കി എടുക്കണേ. ഐ ജി എനിക്ക് വേണം ഞാൻ വേറെ ബാഗ് മേടിച്ചിട്ടൊരപ്പം പോയിട്ട് ഇതിനിങ്ങനൊക്കെ വളർന്ന് പിന്നെ പൊതു സ്ഥലത്ത് വന്നുകണ്ട് തോട്ടിലെന്നുകണ്ട് ഇങ്ങനെയൊക്കെ കളിക്കുന്ന മോശട്ടോ. എനിക്ക് വേണം ബാഗ് ഞാൻ വേറെ മേടിച്ചു തരാം. ഇങ്ങനൊന്നും പറയല്ലേ. എന്തും ഞാൻ സഹിക്കും. നിങ്ങൾ വെറുതെ വാട്സപ്പ് ഗ്രൂപ്പ് അത് ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇതാക്കാൻ നിൽക്കണം. നിങ്ങൾക്ക് അറിയായിട്ടാ ഞങ്ങളുടെ യൂട്യൂബേഴ്സിന് കരുത്ത് എന്താന്നുള്ളത്. ഞങ്ങളെ സി സി ഒക്കെ പരിപാടിക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുണ്ടല്ലോ വരാൻ. അപ്പൊ ഞങ്ങളെ കാണാൻ സി സി ഒക്കെ അല്ലേ, ചെറിയ പരിപാടി ഒന്നല്ല നടക്കുന്നത്, നമ്മളെ ഫാമിലിയാണ് ഫാമിലി. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കേ റിജേട്ടാ ഈ നമ്മുടെ സി സി എഫിനെ കുറിച്ചിട്ടും ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടും ഒന്നും അറിയാത്തോണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ ഒരു ഗ്രൂപ്പ് സാധാരണ പോലത്തെ ഗ്രൂപ്പുകളൊന്നല്ല ഇത്. ഇതൊരു ഒരിക്കലും ഗ്രൂപ്പ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇത് ഫാമിലി ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് അറിയാത്തോടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. സി സി ഒക്കെ എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഫാമിലിയാണ്. അവിടെ ചെറിയ യൂട്യൂബറിനോ വലിയ യൂട്യൂബറിനോ യാതൊരു വ്യത്യാസം കൂടാതെയാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുവന്നത്. ഒരിക്കലും ഗ്രൂപ്പ് എന്ന് എന്റെ വായ കൊണ്ട് പോലും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മളെ ഫാമിലിയാണ്. ഓക്കെ, അതായത് ഈ 2020 December 12-13 തീയതിയിൽ കോട്ടയം അബാദ് വിസ്പറിങ് ഫാമിൽ വെച്ചിട്ട് നമ്മൾ നടക്കാൻ പോകുന്ന ഒരു മീറ്റപ്പ് ആണ്. ഈ മീറ്റപ്പില് ഒരുപാട് ഒരുപാട് സെലിബ്രിറ്റി ആയിട്ടുള്ള നമ്മുടെ യൂട്യൂബേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ എം ഫോർട്ട്, സാലു കിച്ചൺ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഈ സെലിബ്രിറ്റികളുടെ കൂടെയാണ് ഞങ്ങൾ ചെറിയ യൂട്യൂബേഴ്സ് അടക്കം ഇതിൽ ഇൻക്ലൂഡ് ആണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം 1.5 മാസമായിട്ടുള്ള ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട്, അതായത് ഈ ഫാമിലിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ 1.5 മാസത്തിന്റെ ഫീലിങ്സ് അല്ല, ഞാൻ ജനിച്ചപ്പോൾ മുതൽ തന്നെ ഈ ഫാമിലിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഫീലിങ്സോട് കൂടിയാണ് എന്നെ ആ ഒരു ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അതാണ് നമ്മുടെ സി സി ഒക്കെ. അപ്പൊ 12-13 തീയതി കോട്ടയം അബാദ് വിസ്പറിങ് ഫാമിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ മീറ്റപ്പ് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്ത് വന്നിട്ട് കാര്യമില്ല, ഞാൻ ഈ മീറ്റപ്പിന് പങ്കെടുത്തേ തീരൂ. അപ്പൊ നമുക്ക് ലോഗോയിലേക്ക് പോവാം.